ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊട്ടറ്റോ 65 റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ 65 അതേ ടേസ്റ്റിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു വലുപ്പത്തിലുള്ള 3 ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഊറ്റിയെടുക്കാം. ഇനി നല്ല ചൂടോടുകൂടിയിരിക്കുന്ന ഈ ഉരുളൻകിഴങ്ങിലേക്ക് നമുക്ക് 2 1/2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം ഞാനിതാ ഇതുപോലെയാണ് കുഴച്ചെടുക്കുന്നത്. കൈകൊണ്ട് കുഴച്ചെടുത്താൽ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങല്ലേ, അപ്പോൾ അത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മൈദയുടെ കോട്ടിങ് ഇതുപോലെ എല്ലായിടത്തും ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ആ ഒരു പരുവ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചില്ലി സോസ് 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, റെഡ് കളറ്. അപ്പം ഇത് ഓപ്ഷനാണ്, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പുളിയുള്ള തൈരാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് കുറുക്കിയെടുക്കുക. ഇനിയിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കോരി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ പൊട്ടറ്റോയിൽ ആ ഗ്രേവി പറ്റി പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. പിന്നെ നമുക്ക് ദോശയുടെ കൂടെയും അതേപോലെ എല്ലാതരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.